നടൻ അജിത്തിന്റെ ആരാധകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ വലിമയുടെ ഷൂട്ടിംഗ് റഷ്യയിൽ അവസാനിച്ചതിന് പിന്നാലെ തന്നെ അജിത് കുമാർ റഷ്യയിൽ ഒരു ബൈക്ക് ട്രിപ്പ് നടത്തിയിരുന്നു. 5000 കിലോമീറ്റർ റഷ്യയിലൂടെ ബൈക്ക് ട്രിപ്പ് നടത്തി ഇന്ത്യയിൽ തിരിച്ചെത്തിയ നമ്മുടെ തല അജിത്ത് ഇവിടെയും വെറുതെ ഇരുന്നില്ല. ചെന്നൈയിൽ നിന്നും തന്റെ BMW ബൈക്ക് എടുത്ത് നേരെ വിട്ടത് നോർത്ത് ഇന്ത്യയിലേക്കാണ്. വടക്കേ ഇന്ത്യയിലൂടെ ചുറ്റിയടിക്കുന്ന അജിത്തിന്റെ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ. നിർമ്മാതാവ് ബോണി കപൂർ ഉൾപ്പെടെയുള്ളവർ അജിത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ്. ഹിന്ദി ചിത്രമായ പിങ്കിന്റെ തമിഴ് റീമേക്കായ നേർക്കൊണ്ടേ പാർവിക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വലിമൈ. വാഗാ ബോർഡർ, ഡൽഹി, ആഗ്ര, താജ്മഹൽ തുടങ്ങിയ നിരവധി സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ അജിത്ത് സന്ദർശിച്ചു. BMW R1200 GS സ്പോർട്സ് ബൈക്കിലാണ് താരത്തിന്റെ സഞ്ചാരമെന്ന് പറയുന്നത്. നേരത്തെ തന്നെ താർ മരുഭൂമിയിൽ അജിത്തും അജിത്തിന്റെ ബൈക്കും ഒറ്റയ്ക്കിരിക്കുന്ന ചിത്രമൊക്കെ ട്വിറ്ററിലൊക്കെ വൈറലായി മാറിയതാണ്. തമിഴ് ആരാധകരും കേരളത്തിലെ അജിത് ഫാൻസുമൊക്കെ ഈ ചിത്രം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായ വാഗാ ബോർഡറിൽ BSF സൈനികർക്കൊപ്പം കയ്യിൽ ദേശീയ പതാകയുമെന്ന് നിൽക്കുന്ന അജിത് കുമാറിന്റെ ചിത്രങ്ങളൊക്കെ ട്വിറ്ററിൽ ശ്രദ്ധേയമായ ചിത്രങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഒപ്പം അദ്ദേഹത്തിന്റെ ലഘു വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നും ഓരോ സ്വപ്നവും സാക്ഷാത്കരിക്കുന്നതിൽ നിന്നും അവനെ തടയുവാൻ യാതൊന്നിനും കഴിയില്ല. അവനതിനെ ആ യാത്രയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ബോണി കപൂർ ട്വിറ്ററിൽ അജിത് കുമാറിന്റെ യാത്രയുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് തന്നെ. അജിത്തിന്റെ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വലിമേ പൊങ്കൽ റിലീസായിട്ടാണ് എത്തുക, അതും 2022. നേർക്കൊണ്ടേ പറവിക്ക് ശേഷം അജിത് കുമാർ നായകനെത്തുന്ന ചിത്രം കൂടിയാണ് വലിമേ. HVinod സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലറിൽ അജിത് കുമാർ ഒരു പോലീസ് വേഷത്തിലാണ് എത്തുക. എന്നെ അറിഞ്ഞാലിനു ശേഷം അജിത് കുമാർ ഒരു പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണ് വലിമേ.